ചെറുപ്പക്കാരുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന ഡോൺ ബോസ്കോ 1815 ഓഗസ്റ്റ് 16 ഇറ്റലിയിലെ ഒരു വ്യവസായ കേന്ദ്രമായ ട്യൂറിനിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു. പിതാവ് ഫ്രാൻസിസ് ബോസ്കോ ജോണിന് 2 വയസ്സുള്ളപ്പോൾ തന്നെ മരിച്ചു. അമ്മ മാർഗരറ്റ് ദൈവഭയത്തിൽ അവനെ വളർത്തി. ദൈവത്തിലുള്ള ആശ്രയം, പ്രാർത്ഥനയുടെ അരൂപി, ശുദ്ധതയോടുള്ള താല്പര്യം എന്നീ പുണ്യങ്ങൾ ബോസ്കോയിൽ വളർത്താൻ അമ്മ താല്പര്യം കാണിച്ചു. തന്റെ 9-ാം വയസ്സിൽ ബോസ്കോ ഒരു സ്വപ്നം കണ്ടു. തന്റെ ചുറ്റും കുറെ കുട്ടികൾ നിൽക്കുന്നതായും അവരെ നന്മ തിന്മ പഠിപ്പിക്കാൻ ഒരു ദിവ്യ പുരുഷൻ ആവശ്യപ്പെടുന്നതും ഒരു സൗന്ദര്യവതിയായ സ്ത്രീ എല്ലാം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ഈ കാഴ്ച ബോസ്കോ അമ്മയോട് പറഞ്ഞു. മകൻ ഒരു വൈദികനാകും എന്നതായിരുന്നു അമ്മയുടെ നിഗമനം. ബോസ്കോ ചെറുപ്പകാലത്ത് തന്നെ കുട്ടികളെ തന്റെ അടുക്കലേക്കും അങ്ങനെ ദൈവത്തിങ്കലേക്കും അടുപ്പിച്ചു. 1854 ജനുവരി 26 സലേഷൻ സഭ സ്ഥാപിച്ചു. 21 വർഷത്തിന് ശേഷം സ്ത്രീകൾക്കായുള്ള ഒരു സഭയും അദ്ദേഹം തുടങ്ങി. വിശ്രമമില്ലാതെ അദ്ദേഹം 50 വർഷം അധ്വാനിച്ചതിനു ശേഷം ശരീരം തളരുകയും ആത്മാവിനെ നിലനിർത്താൻ സാധിക്കാത്ത ഘട്ടത്തിലാവുകയും ചെയ്തു. 1886 ഡിസംബർ 11 അവസാനമായി അദ്ദേഹം ബലിയർപ്പിച്ചു. 1888 ജനുവരി 31 തന്റെ 74-ാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങി. അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് കയറുന്നത് ഭക്തരായ പലരും കണ്ടു. വിശ്വാസം, കരുണ എന്നീ സുകൃതങ്ങളും ദൈവപരിപാലനയിൽ ബോധ്യവും അദ്ദേഹത്തിൽ വിളങ്ങിയിരിക്കുന്നത് പോലെ ഈ